Friends, welcome back to our channel, Wealthy Life. ട്വൻറ്റി ഫോർ ജൂൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻ്റായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ എ ജി എം റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയുടെ മാർക്കറ്റ് മൂവർ എന്നറിയപ്പെടുന്ന കമ്പനിയാണ് അതുകൂടാതെ ഈ കമ്പനിയുടെ എ ജി എം ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ആരംഭിച്ചത് മാർക്കറ്റ് എൻഡിങ് അവർ വരെ കമ്പനിയുടെ എ ജി എം നീളുകയും ചെയ്തു ഈ സമയത്ത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ നമ്മൾക്കൊരു ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിവരെ കാണാൻ സാധിച്ചത് അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ കാണാൻ സാധിച്ചു രണ്ട് ശതമാനം വരെയുള്ള കറക്ഷനാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൽ കാണാൻ സാധിച്ചത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ എ ജി എമ്മിന് മുൻപ് തന്നെ മാർക്കറ്റിൽ ഈ സ്റ്റോക്കിന് ഈ സ്റ്റോക്കിനെ കുറിച്ച് വളരെ വലിയ ബുള്ളിഷ് എക്സ്പെക്റ്റേഷൻസും അതുപോലെ തന്നെ എ ജി എമ്മിൽ നടക്കാൻ പോകുന്ന അനൗൺസ്മെൻറ്റുകളെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയും ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതുമാണ് അതായത് റിലയൻസിൻ്റെ ഈ എ ജി എമ്മിൽ സ്റ്റോക്കിൽ വൺ ഇസ് ടു വൺ എന്ന റേഷ്യോലുള്ള ഒരു ബോണസ് അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഡിവിഡൻസ് അനൗൺസ്മെന്റ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കൂടാതെ ഇന്ത്യയിൽ ഫൈവ് ജി സർവീസ് എക്സാക്ട്ലി എന്ന് ആരംഭിക്കും in them. ലോ കോസ്റ്റ് എൻട്രി ലെവൽ ഫൈവ് ജി ഫോണിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്നത്തെ എ ജി എമ്മിൽ ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഇതുകൂടാതെ സൗദി അരാംകോ എന്ന കമ്പനിയുടെ ചെയർമാൻ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ബോർഡ് ഡയറക്ടർ അല്ലെങ്കിൽ ബോർഡ് സ്ഥാനത്തേക്ക് വരുമെന്നുള്ളൊരു അനൗൺമെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഇതിലെ ഏതൊക്കെ അനൗൺസ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഇതിലേതൊക്കെ എക്സ്പെക്ടേഷൻസുകൾ ഫുള്ളായി അല്ലെങ്കിൽ ഫുൾഫിലായി അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൽ കറക്ഷൻ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി അനാലിസിസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ ഇന്ന് നടന്ന റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ എ ജി എമ്മിലെ കീ ഔട്ട്കം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ സൗദി അരാമുകോയുടെ ചെയർമാൻ റിലയൻസ് ബോർഡിൽ ഒരു ഫ്രീ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻമെൻ്റ് ആകപ്പെട്ടു അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസും സൗദി അരാമുഗോയും തമ്മിലുള്ള പാർട്ണർഷിപ്പ് വിത്തിൻ വൺ ഇയർ യാഥാർത്ഥ്യമാകും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റും മുകേഷ് അംബാനിയുടെ സൈഡിൽ നിന്നും കാണാൻ സാധിച്ചു കൂടാതെ ബ്രിട്ടീഷ് ഫ്യൂവൽ കമ്പനിയായ ബ്രിട്ടീഷ് പെട്രോളിയവും റിലയൻസും തമ്മിലുള്ള ജോയിൻറ്റ് വെഞ്ചറിനെ കുറിച്ചുള്ള ചില പോസിറ്റീവ് റിമാർക്കുകളും നമ്മൾക്ക് ഇന്നത്തെ എ ജി കാണാൻ സാധിച്ചു ഓൾഡ് കെമിക്കൽ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ചില ഔട്ട്കമാണ് ഇന്നത്തെ എ ജി എമ്മിൽ പുറത്തു വന്നത് രണ്ടാമത്തേത് അതായത് റിലയൻസിൻ്റെ സൈഡിൽ നിന്നുള്ള രണ്ടാമത്തെ ബിഗ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഏകദേശം എഴുപത്തയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന മൂന്ന് വർഷത്തിൽ കമ്പനി റിന്യൂവബിൾ എനർജി ഇക്കോസിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് ആണ് അതായത് റിലയൻസിൻ്റെ എ ജി എമ്മിൽ നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നതും വൺ ഇസ് ടു വൺ എന്ന റേഷ്യോയിൽ ഒരു ബോണസ് അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡിവിഡൻറ് അനൗൺസ്മെൻറ്റോ ആയിരുന്നു കമ്പനിക്ക് കമ്പനിയുടെ ഡിജിറ്റൽ സെക്ടർ ബിസിനസ്സിലായാലും അതുപോലെ തന്നെ വേൾഡ് കെമിക്കൽ സെക്ടർ ബിസിനസ്സിലായാലും കമ്പനി എൻ എഫ് ഫ്രീ ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തു ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഫ്രീ ക്യാഷ് ഫ്ലോയുടെ ഒരു വിഹിതം കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് നൽകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കമ്പനി ഡയറക്റ്റ് ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നതിന് പകരം റീ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് കമ്പനിയുടെ കൺവെൻഷണൽ ബിസിനസ്സിൽ നിന്നും പുതിയൊരു ബിസിനസ് സെക്ടറിലേക്ക് കമ്പനിയുടെ അഡീഷണൽ ഫ്രീ ക്യാഷ് ഫ്ലോയെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട തീരുമാനമായിട്ട് തന്നെ നമ്മൾക്ക് കൺസിഡർ ചെയ്യാം അതായത് കമ്പനി ഏകദേശം എഴുപത്തയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്ന മൂന്ന് വർഷം റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജാംനഗറിൽ ഏകദേശം അയ്യായിരം ഏക്കറിൽ ദിരുബായി അംബാനി എനർജി ജിഗ കോംപ്ലക്സ് എന്ന പേരിൽ നാല് എന്ന കോംപ്ലക്സ് എന്ന പേരിൽ നാല് ഫാക്ടറികളാണ് കമ്പനി സ്ഥാപിക്കുക ഈ നാല് ഫാക്ടറികൾ സോളാർ ഫോട്ടോ ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾ ഫാക്ടറി എനർജി സ്റ്റോറേജ് ബാറ്ററി ഫാക്ടറി അതുപോലെ തന്നെ ഇലക്ട്രോലൈസർ ഫാക്ടറി ഫ്യൂവൽ സെൽ ഫാക്ടറി തുടങ്ങിയ നാല് ഫാക്ടറികളായിരിക്കും സ്ഥാപിക്കുക ഇത് കമ്പനിയെ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് കാരണം ഡിവിഡൻറ്റ് ബോണസ് എന്ന് എന്ന് തുടങ്ങി കോർപ്പറേറ്റ് ആക്ഷനിലേക്ക് പോകുന്നതിന് പകരം സ്റ്റോക്കിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ കമ്പനിയിൽ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കമ്പനി അദാനി അതുകൂടാതെ തന്നെ ടാറ്റാ പവർ എന്നീ കമ്പനികൾക്ക് ഉള്ള നല്ലൊരു കോമ്പറ്റീഷൻ കമ്പനിയായി വളർന്നു വരാനുള്ള ഒരു സ്കോപ്പ് നമ്മൾ കാണുന്നുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഗൂഗിളുമായി കൊളാബറേഷൻ എത്തി റിലയൻസ് ജിയോ ഫോൺ നെക്സ്റ്റ് എന്ന പേരിൽ ഒരു പുതിയ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളൊരു വാർത്തയാണ് ടെൻത്ത് സെപ്റ്റംബറിലായിരിക്കും പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുക ഇതൊരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് ഇത് ഗ്ലോബലി ഫോക്കസ് ചെയ്യുന്ന ഒരു വെഞ്ചർ തന്നെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റും നമ്മൾക്ക് റിലയൻസിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് റിലയൻസിൻ്റെ ഒരു സ്ലോഗൻ തന്നെ ഏതായിരുന്നു ടു ജി മുക്ത് അതുപോലെ തന്നെ ഫൈവ് ജി യുക്ത് ഭാരത് എന്ന സ്ലോകനായിരുന്നു ഇന്നത്തെ എ ജി എമ്മിൽ റിലയൻസ് മുന്നോട്ട് വെച്ചത് പക്ഷേ അതിൽ നിന്നും വിപരീതമായി ഒരു ഫോർ ജി ഫോണാണ് സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ച ഒരു നെഗറ്റീവ് ഫാക്റ്റ് അതോടൊപ്പം തന്നെ റിലയൻസിൻ്റെ എ ജി എമ്മിൽ ഗൂഗിളിൻ്റെ സിഒഒ ആയ സുന്ദർ പിച്ചായിയുടെ അനൗൺസ്മെൻ്റ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ റിലയൻസും അതുപോലെ തന്നെ ഗൂഗിളും ചേർന്നൊരു ഫൈവ് ജി പാർട്ണർഷിപ്പ് ഉടൻ ആരംഭിക്കും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റും കാണാൻ സാധിച്ചു ഇതിൽ പ്രത്യേകിച്ചും ഗൂഗിൾ ക്ലൗഡ് എന്ന സേവനം ജിയോയുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വഴി വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് സർവീസ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉറപ്പുവരുത്തും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റാണ് നമ്മൾക്ക് ഗൂഗിൾ ഡയറക്ടറിൽ നിന്നും കാണാൻ സാധിച്ചത് റിലയൻസിൻ്റെ സൈഡിൽ നിന്നും കാണാൻ സാധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് റിലയൻസിൻ്റെ ജിയോ മാർട്ടും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ വാട്സാപ്പും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ രണ്ട് കമ്പനി ഈ രണ്ട് ആപ്ലിക്കേഷൻസിൻ്റെയും ഒരു ഇൻറ്റഗ്രേഷൻ പ്രോഡക്റ്റ് നമ്മൾക്ക് ട്രയൽ ബേസിൽ ഉടൻ മാർക്കറ്റിൽ കാണാൻ സാധിക്കും എന്നുള്ളൊരു ആണ് അതുകൂടാതെ റിലയൻസ് റീറ്റെയിലിൻ്റെ ഹൈപ്പർ ഗ്രോത്തിനെ കുറിച്ചും ഇന്നത്തെ എ ജി എമ്മിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് കമ്പനി ഏകദേശം ഒരു ലക്ഷം കിരാന സ്റ്റോറുകളെ റിലയൻസ് റീറ്റെയിലിൻ്റെ ഭാഗമാക്കി മാറ്റുകയും അതുകൂടാതെ അതായത് റിലയൻസ് റീറ്റെയിലിൻ്റെ ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പുതിയ സ്റ്റോറുകൾ കഴിഞ്ഞ വർഷം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് റിലയൻസ് റീറ്റെയിലിൻ്റെ ടോട്ടൽ സ്റ്റോർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് സ്റ്റോറുകളാണ് കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ ഇതിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതായത് റിലയൻസ് റീറ്റെയിലിൻ്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനെട്ട് കോടി യൂണിറ്റ് ആണ് കമ്പനി ലാസ്റ്റ് ഇയറിൽ സെയിൽ ചെയ്തത് ഓരോ ദിവസത്തെയും യൂണിറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം യൂണിറ്റ് പെർ ഡേ എന്ന റേറ്റിലുള്ള ഗ്രോത്താണ് അല്ലെങ്കിൽ എന്ന റേറ്റിലുള്ള സെയിലാണ് റിലയൻസ് റീറ്റെയിൽ വഴി നടക്കുന്നത് റിലയൻസ് റീറ്റെയിലെ ഇലക്ട്രോണിക് സ്റ്റോറിൻ്റെ സെയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നാല് പോയിൻറ്റ് അഞ്ച് കോടി യൂണിറ്റാണ് കഴിഞ്ഞ വർഷം സെയിൽ ചെയ്തത് ഗ്രോസറി യൂണിറ്റിൻ്റെ സെയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത് ലക്ഷം യൂണിറ്റ് പെർ ഡേ എന്ന റേറ്റിലുള്ള സെയിലാണ് നമുക്ക് ഇത് നമുക്ക് റിലയൻസ് റീറ്റെയിൽ കാണാൻ സാധിക്കുന്നത് അതായത് റിലയൻസ് റീറ്റെയിൽ ഒരു ഹൈപ്പർ ഗ്രോത്ത് ട്രജക്ടറിയയിൽ തന്നെയാണെന്ന് നമ്മൾക്ക് നിസ്സംശയം ഈ ഡേറ്റകൾ ഉപയോഗിച്ച് പറയാൻ സാധിക്കും ഇനി നമ്മൾക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ഇന്നുണ്ടായ കറക്ഷൻ്റെ പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നുന്നത് കമ്പനിയുടെ ബോണസ് അതുപോലെ തന്നെ ഡിവിഡൻ്റ് തുടങ്ങിയ കോർപ്പറേറ്റ് ആക്ഷൻസ് ഒന്നും ഇന്നത്തെ എ ജി കാണാൻ സാധിച്ചില്ല ഇത് ഈ കമ്പനിയിൽ പൊസിഷൻ എടുത്തിരിക്കുന്ന ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ് പക്ഷേ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിക്കുകയാണെങ്കിൽ ഇത് അതായത് ബോണസ് അതുപോലെ തന്നെ ഡിവിഡൻറ്റ് തുടങ്ങിയ കോർപ്പറേറ്റ് ആക്ഷൻസിന് പകരം കമ്പനി ഗ്രോത്ത് ഓറിയൻ്റഡായിട്ടുള്ള ബിസിനസ്സുകളിൽ ഫർദർ എക്സ്പാൻഷൻ നടത്തുക എന്നുള്ള ഒരു അപ്രോച്ചാണ് കമ്പനി കമ്പനി സെലക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ എ ജി എം ഔട്ട്കം ഒരു പോസിറ്റീവ് ഫാക്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ ഫൈവ് ജി ഫോണിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് ആയിരുന്നു റിലയൻസിൽ നിന്നും എല്ലാവരും എക്സ്പെക്ട് ചെയ്തതും റിലയൻസിൻ്റെ സ്ലോഗനും അതിന് മാച്ചാകുന്ന രീതിയിലുള്ള ഒരു സ്ലോഗൻ തന്നെയാണ് കമ്പനി പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്തത് പക്ഷേ എന്നിട്ടും ഫോർ ജി ഫോൺ സെപ്റ്റംബറിൽ മാർക്കറ്റിൽ അനൗൺസ് മാർക്കറ്റിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതോടൊപ്പം തന്നെ എക്സാക്ട് ഫൈവ് ബിസിനസ് അല്ലെങ്കിൽ ഫൈവ് ജി സർവീസ് എന്ന് ഇന്ത്യയിൽ ആരംഭിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ അനൗൺസ്മെൻറ്റ് റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചില്ല ഈ മൂന്ന് ഫാക്റ്റുകൾ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഫാക്ടുകളാണ് ഇതിൻ്റെ ഫലമായിട്ടാകാം ഷോർട്ട് ടൈം പൊസിഷനിൽ അതായത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ടാവാം അതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്കിൽ നിന്ന് ഏകദേശം രണ്ട് ശതമാനത്തോളം ഇടിവ് കാണാൻ സാധിച്ചു ഇനി സ്റ്റോക്കിലെ പ്രധാനപ്പെട്ട സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം വരുന്ന ട്രേഡിംഗ് സെഷനിലും ഈ സ്റ്റോക്കിൽ അല്പം കറക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഈ സ്റ്റോക്ക് മാക്സിമം കൺസോൾട്ടേഷൻ ഫേസ് ിലേക്ക് പോകാനാണ് സാധ്യത സ്റ്റോക്കിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഫിഫ്റ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് സപ്പോർട്ടാണ് ഈ സപ്പോർട്ട് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അടുത്ത് വരുന്ന സപ്പോർട്ട് ഹൺഡ്രഡ് ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചായ രണ്ടായിരത്തി അൻപത് രൂപ രണ്ടായിരത്തി അറുപത് രൂപ റേഞ്ചിലുള്ള സപ്പോർട്ടാണ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എന്ന റേഞ്ചിൽ തന്നെയായിരിക്കും സ്റ്റോക്ക് മോസ്റ്റ് പ്രോബ്ലി സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാരണം ഈ റേഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റേഞ്ചായിരുന്നു ആ റേഞ്ചിന് മുകളിൽ കമ്പനി അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് റീസെൻ്റ് േക്ക്ഔട്ട് നൽകിയതാണ് ഇവിടെ ഈ ലെവൽ കമ്പനി അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും റീടെസ്റ്റ് ചെയ്യുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്